നമസ്കാരം കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായാൽ നടപടി സ്വീകരിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് പോലീസിന്റെ നോട്ടീസ് ചിലർ പോലീസിനെ നേരെ അക്രമം നടത്താൻ സാധ്യതയുണ്ട് ഇത് തടയുമെന്ന് കെപിസിസി പ്രസിഡന്റ് ഉറപ്പു വരുത്തണമെന്നും നോട്ടീസിൽ നിർദ്ദേശമുണ്ട് കെപിസിസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ചിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് സുധാകരനെ നോട്ടീസ് അയച്ചത് കണ്ണൂരിൽ നടക്കുന്ന മാർച്ച് കെപിസിസി പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് രാവിലെയാണ് സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുധാകരന് കത്ത് നൽകിയത് പോലീസിനെ നേരെ കല്ലെറിയാനും കളക്ട്രേറ്റ് വളപ്പിലേക്ക് വാട്ടർ ബോട്ടിലും മറ്റും എറിയാൻ സാധ്യതയുണ്ടെന്നും നോട്ടീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാവുന്നില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് ഉറപ്പു വരുത്തണമെന്ന് അതിൽ പരാജയപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കളക്ട്രേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് കെപിസിസിയുടെ തീരുമാനം എറണാകുളം കളക്ട്രേറ്റ് മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആലപ്പുഴ ജില്ലാ കളക്ട്രേറ്റ് മാർച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കളക്ട്രേറ്റ് മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച കെഎസ്യു സംസ്ഥാന പ്രസിഡന്റായ കെ എം അഭിജിത്ത് കൂടാതെ കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു റോഡിൽ ഗതാഗതം തടസ്സമുണ്ടാക്കിക്കൊണ്ടായിരുന്നു ഇവർ പ്രതിഷേധം ആരംഭിച്ചത് മറ്റു നേതാക്കൾ കളക്ട്രേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ പ്രതിഷേധ മാർച്ച് തടഞ്ഞുകൊണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയായിരുന്നു പോലീസ് ജലപീരങ്കി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു കളക്ട്രേറ്റ് മാർച്ച് ഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉന്നയിച്ചത് ശിവശങ്കർ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ കമല മകൾ വീണ സെക്രട്ടറി സി എം രവീന്ദ്രൻ നളിനി നെറ്റോ ഐ എ എസ് മുൻ മന്ത്രി കെ ടി ജലീൽ ഇങ്ങനെയുള്ളവരുടെയൊക്കെ പങ്ക് വ്യക്തമായി മൊഴി നൽകിയിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മറ്റൊന്ന് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായിരുന്നു സ്വപ്ന സുരേഷ് വീണ്ടും എത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജി കിരൺ എന്ന പേരിൽ ഒരാൾ തന്നെ വന്ന് കണ്ടുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തി പറഞ്ഞില്ലെങ്കിൽ കാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും കുട്ടികൾ ഒറ്റയ്ക്കാവുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി ഹർജിയിൽ സ്വപ്ന സുരേഷ് കൃത്യമായി പറയുന്നുണ്ട് ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആയുധമാക്കി എടുത്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനാണ് ഇപ്പോൾ പോലീസിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത് ചിലർ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്നുണ്ട് ഇതിനെതിരെ ഇത് പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയാണ് സുധാകരന് കത്തയച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള ചാനൽ ബൈ എൻ വി